Hi, I'm Dr. Gayatri, Consultant Dermatologist, DermaVue, Tiruvalla. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫേസ് പി ആർ പിയെ പറ്റിയാണ്. നമ്മുടെ തന്നെ ശരീരത്തിലെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിൽ നിന്നുള്ള പ്രോട്ടീൻ ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ വേർതിരിച്ചെടുത്ത് അത് ഇഞ്ചെക്ട് ചെയ്യുന്ന ചികിത്സാ രീതിയാണ് നമ്മൾ പി ആർ പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത്. സാധാരണയായി ഡെർമറ്റോളജിയിൽ ഇത് മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ മുഖത്തെ ചില ഇൻഡിക്കേഷൻസിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫേസ് പി ആർ പിയുടെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ആക്നിയസ് സ്കാർസ്, അതായത് മുഖക്കുരു പോയിട്ടുണ്ടാകുന്ന ചെറിയ കുഴികളും പാടുകളും, ഇതിനായി ഫേസ് പി ആർ പി തനിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടോ ചെയ്യാവുന്നതാണ്. മൈക്രോ നീഡ്ലിങ്ങോ ലേസർ തെറാപ്പിയോ ഇതിൻ്റെ കൂടെ കമ്പൈൻഡായിട്ട് ഫേസ് പി ആർ പി ചെയ്യാവുന്നതാണ്. ഇനി പ്രായമാകുമ്പോൾ കാണുന്ന ചെറിയ ചുളിവുകൾ, അതായത് ഫൈൻ റിങ്കിൾസ്, ഇതിനൊക്കെയും നമുക്ക് ഫേസ് പി ആർ പി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നീട് ഉള്ളൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഫേഷ്യൽ റെജുവനേഷൻ, അതായത് മുഖത്തെ ഗ്ലോ വർദ്ധിപ്പിക്കാനും ഒരു ഈവൻ ടോൺ നൽകാനും ഒക്കെ ആയിട്ടും, അതായത് പിഗ്മെൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ ആയിട്ടും ഫേസ് പി ആർ പി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി 10-20 ml ബ്ലഡ്, എത്ര ബ്ലഡ് എടുക്കുന്നു എന്നുള്ളത് എത്ര ഏരിയ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. ഏകദേശം 10-20 ml ബ്ലഡ് എടുത്ത് സെൻട്രിഫ്യൂഗിങ് മെഷീനിൽ ഇട്ടിട്ട് അതിൽ നിന്നും പ്ലേറ്റ്ലെറ്റിൽ നിന്നുള്ള പ്രോട്ടീൻ ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ വേർതിരിച്ചെടുത്ത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊസീജിയറിന് മുമ്പായി ഒരു 45 മിനിറ്റ്സ് നമ്മൾ ടോപ്പിക്കൽ അനസ്തീഷ്യ, അതായത് മരവിപ്പിക്കുന്ന ഒരു ഓയിൻമെൻറ്റ് പേഷ്യൻറ്റിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം, മരവിപ്പിച്ചതിന് ശേഷമാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി പോസ്റ്റ് പ്രൊസീജിയർ കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ, നമ്മുടെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും പ്രൊസീജിയറിന് ശേഷം, അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു 5 ഡേയ്സ് ഒരു ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക് ക്രീമും ഡ്രൈനെസ് ഒഴിവാക്കാനായി ഒരു മോയ്സ്ചറൈസിങ് ക്രീമും അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ തന്നെ ബ്ലഡിലെ ഘടകങ്ങളെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളോ ഇല്ലാത്ത ഒരു സേഫ് പ്രൊസീജിയറാണ് ഫേസ് പി ആർ പി.